തൃശൂർ ചേലക്കര ഇളനാട് പങ്ങാരപ്പള്ളി മരമുറിയിൽ ബീറ്റ് ഓഫീസേഴ്സിൻ്റെ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല. മരമുറി നടന്ന സ്ഥലത്തെ പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കിയ മകസ റിപ്പോർട്ടിൽ വിയോജിച്ച ഷന്ന റഹ്മാനും എം കെ പ്രദീപും കഴിഞ്ഞ മാസം 27 സംസ്ഥാന വനംവകുപ്പ് മേധാവി മേധാവിക്ക് പരാതി കൊടുത്തു. കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നതും സർക്കാരിന് നഷ്ടം വരുത്തുന്നതുമായ നിലപാടാണ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സ്വീകരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ പരാതി. ഇവരുടെ ഭാഗം പോലും കേൾക്കാതെയാണ് മേലുദ്യോഗസ്ഥരുടെ ധിക്കാരപരമായി പെരുമാറിയെന്നാരോപിച്ച് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. എളനാട് റേഞ്ചിന് കീഴിലെ പങ്ങാരപ്പള്ളിയിൽ നടന്ന മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായ ഷഹ്ന റഹ്മാനും എം കെ പ്രദീപും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണിത്. ഏത് സാഹചര്യത്തിലാണ് മരമുറിയുമായി ബന്ധപ്പെട്ട മഹസർ റിപ്പോർട്ടിൽ ഒപ്പിടാതിരുന്നത് എന്നതിനെക്കുറിച്ച് പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 20 ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായ എസ് എൻ രാജേഷിനൊപ്പം മരമുറി നടന്ന സ്ഥലത്ത് എത്തിയത്. മുറിച്ചുകടത്തിയ മരങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടിൽ ഇരുൾ കരിമുരുത് മരങ്ങളെക്കുറിച്ച് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ജെ സി ബി വേരോടെ കടപുഴക്കിയതും മുറിച്ചതുമായി കിടന്നിരുന്ന തേക്ക് മരങ്ങളെപ്പറ്റിയോ ഈട്ടിമരങ്ങളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചോ മഹസറിൽ പരാമർശങ്ങളുണ്ടായിരുന്നില്ല. കുറ്റകൃത്യത്തിലെ തെളിവുകൾ രേഖപ്പെടുത്താത്തതിലും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മരങ്ങൾ മുറിച്ചുകടത്തിയത് ഒഴിവാക്കിയതിനാലുമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയതെന്ന് ഇരുവരും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പ്രതിയുടെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ദുർബലമായ വകുപ്പ് ഉപയോഗിച്ചാണ് മരമുറിയിൽ കേസെടുത്തതെന്നും ഇത് പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. ഈ പരാതി കണക്കിലെടുക്കാതെ 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയും സസ്പെൻഡ് ചെയ്യുകയാണ് DFO ചെയ്തത്. ഇവരുടെ വാദം പോലും കേൾക്കാൻ തയ്യാറാകാതെയാണ് നടപടിയെന്നും ആരോപണമുണ്ട്. 24 തൃശൂർ.